സംസ്ഥാന ഗവൺമെന്റ് അനാവശ്യമായി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പ്രവാസികൾ വരുന്നതിനു മുമ്പ് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയാക്കണം, അതിനുള്ള സൗകര്യം വിദേശ രാജ്യങ്ങളിൽ ഒരുക്കണം, എങ്കിൽ മാത്രമേ കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നുള്ള നിലപാടാണ് പിണറായി വിജയൻ എടുക്കുന്നത്. ഇത് പ്രവാസികൾ കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ്. പ്രവാസികളുടെ വരവ് മുടക്കുക എന്നുള്ള ഉദ്ദേശമാണ് കേരള ഗവൺമെൻറ്റിനുള്ളത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. പ്രവാസികൾ വരാതിരിക്കാൻ പല മുട്ടാപ്പോക്ക് ന്യായങ്ങളും സാങ്കേതിക തടസ്സങ്ങളും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉന്നയിക്കുകയാണ്. പ്രവാസികളുടെ വരവ് സംസ്ഥാനത്തിന് സ്വീകാര്യമല്ല എന്ന് പറയാതെ പറയുകയാണ് ശ്രീ പിണറായി വിജയൻ. പ്രവാസികളുടെ വരവ് തടയുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതിയാണ് ശ്രീ പിണറായി വിജയൻ ഒരുക്കുന്നത്. കേരളത്തിലേക്ക് പ്രവാസികൾ വരേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളത്. മാർച്ച് 12-ാം തീയതി കേരള നിയമസഭ പാസാക്കിയ, ഐകകണ്ഠേന പാസാക്കിയ പ്രമേയം, ആ പ്രമേയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത് സാങ്കേതിക തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കരുത് എന്നാണ്. നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുടുക്കി പ്രവാസികളുടെ വരവ് തടയരുത്. ലക്ഷണമില്ലാത്ത ആർക്കും കോവിഡ് പരിശോധന നിർബന്ധമാക്കരുത്. ഞാൻ വേണമെങ്കിൽ വായിക്കാം ആ പ്രമേയത്തിൻ്റെ ഓരോ വരിയും. മാർച്ച് 12-ാം തീയതി ശ്രീ പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ച പ്രമേയത്തിൽ, കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കിയ പ്രമേയത്തിൽ വളരെ വ്യക്തമായി എല്ലാ പ്രവാസികളെയും അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയെടുക്കണമെന്നാണ് പറഞ്ഞത്. പ്രവാസികൾ വരുമ്പോൾ അവർക്ക് ടെസ്റ്റ് നിർബന്ധമാക്കരുത്, സാങ്കേതിക നൂലാമാലകൾ ഉണ്ടാക്കരുത്, രോഗലക്ഷണങ്ങളില്ലാത്തവരെ പരിശോധന വേണമെന്ന് ഷാഢ്യം പിടിക്കരുത്. ഇതായിരുന്നു കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്, മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കത്തയച്ചിരിക്കുന്നത്, പ്രവാസികൾ അവിടെ ടെസ്റ്റിന് വിധേയമായതിന് ശേഷം നെഗറ്റീവ് ആണെങ്കിലേ വരാൻ സാധിക്കുള്ളൂ, അതല്ലെങ്കിൽ കോവിഡ് രോഗികൾക്ക് മാത്രമായിട്ടൊരു വിമാനം എന്നുള്ള നില സ്വീകരിക്കണം. ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. വിദേശ രാജ്യങ്ങളിൽ ടെസ്റ്റ് നടത്തി എളുപ്പത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളത് അപ്രായോഗികമാണ്. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. വിദേശ രാജ്യങ്ങളിലെല്ലാം ടെസ്റ്റ് നടത്തുന്നതിന് വലിയ കാലതാമസമുണ്ട്. തദ്ദേശീയരായിട്ടുള്ള ആളുകളെ തന്നെ അവർ ടെസ്റ്റ് നടത്തിയതിന് ശേഷമേ അന്യരാജ്യങ്ങളിലുള്ളവർ ടെസ്റ്റിന് വിധേയമാവുന്നുള്ളൂ. ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്ന് ശ്രീ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് അവിടെ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ വന്നാൽ മതി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ക്രൂരതയാണ് ശ്രീ പിണറായി വിജയൻ താങ്കളീ കാണിക്കുന്നത്. ഇവിടെ പ്രവാസികൾ വന്നാൽ അവർക്ക് ലക്ഷണങ്ങൾക്കുള്ളവർക്ക് ടെസ്റ്റ് നടത്താൻ ഇവിടെ സൗകര്യം ചെയ്യുകയാണ് വേണ്ടത്. പ്രവാസികൾ വന്നാൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണ്ട എന്നുള്ള നിലപാട് താങ്കൾ സ്വീകരിച്ചു, ഈ ഗവൺമെൻറ് സ്വീകരിച്ചു. ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞു, ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു സൗകര്യങ്ങളും ഇല്ല, അതുകൊണ്ട് പ്രവാസികൾ തിരിച്ചു വരേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ വന്ദേഭാരത് മിഷൻ ധാരാളം ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ഫ്ലൈറ്റുകൾ റെഡിയായിരിക്കുന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. എല്ലാ തടസ്സങ്ങളും നീങ്ങി. കേന്ദ്രം ആവശ്യാനുസരണം വിമാനങ്ങൾ അയക്കാൻ തയ്യാറായി. പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തി. അപ്പോഴാണ് ശ്രീ പിണറായി വിജയനും സർക്കാരും പ്രവാസികൾ വരേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. പ്രവാസി മലയാളികളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണിത്. അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ് സർക്കാർ ചെയ്യുന്നത്. അവിടെ ഓരോ ദിവസവും ആളുകൾ മരിക്കുകയാണ്. ദയവായി ഈ ക്രൂരമായ സമീപനം സർക്കാർ ഉപേക്ഷിക്കണം. ശരിയായ നടപടിയല്ല. മാർച്ച് 12-ാം തീയതി പ്രമേയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് പിന്നെ ഈ നമ്പർ വൺ എന്ന് പറഞ്ഞിങ്ങനെ മേനി പറയുന്നത്? അതുകൊണ്ട് ദയവായി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചും തടസ്സങ്ങൾ സൃഷ്ടിച്ചും സാങ്കേതികതയുടെ നൂലാമാല പറഞ്ഞും പ്രവാസികളെ ദ്രോഹിക്കരുത് എന്നാണ് ബി ജെ പിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
അല്ല ആവശ്യപ്പെടുക, കേന്ദ്ര സർക്കാർ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ആവശ്യപ്പെടുന്നത്? ഈ കത്തയച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, ഫ്ലൈറ്റ് മുടക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ആളുകൾ വരാതിരിക്കട്ടെ എന്നാണ്, അല്ലാതെ പിന്നെ എന്താ കാര്യം? പല ഫ്ലൈറ്റുകളും ഈ സംസ്ഥാന ഗവൺമെൻറ് മുടക്കുകയാണ്. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും മുടക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്. ഇപ്പോൾ ഒരു വിമാനത്താവളം അടച്ചിരിക്കുകയാണ്, കരിപ്പൂർ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ അവിടെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഈ വിമാനത്താവളങ്ങളിലൊക്കെ എന്ത് നടപടിയാണുള്ളത്? പല ആളുകളും തിരിച്ചു വന്നിട്ട് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വന്നിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. തിരിച്ചു വന്ന ആളുകൾ എവിടെയാണ് ക്വാറന്റൈൻ? വീട്ടിൽ സൗകര്യമില്ലാത്തവർക്ക് ഓട്ടോറിക്ഷയിൽ 4 മണിക്കൂർ ഇരിക്കുകയാണ്. ചോദിക്കാനും പറയാനും ആളില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. തദ്ദേശ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു, തദ്ദേശ സ്ഥാപനങ്ങൾ കൈമലർത്തുകയാണ്. ഈ നിരപരാധികൾ എന്തു ചെയ്യണം? എന്ത് സൗകര്യമാണ് ഈ ഗവൺമെൻറ് ഒരുക്കുന്നത്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ ഈ പ്രചാരണത്തിന് ചെലവഴിക്കുന്ന കാശ് പോരെ മര്യാദയ്ക്ക് ക്വാറന്റൈൻ സെൻ്ററുകൾ തുടങ്ങാൻ, അവിടെ നടപ്പാക്കാൻ കോടികളല്ലേ ചെലവഴിക്കുന്നത്? പാർട്ടി സഖാക്കൾ വീട് വീട് കയറി ഇപ്പോൾ പ്രചാരണം നടത്തുകയാണ്. എത്ര ലക്ഷം ലഘുലേഖകളും കോടികൾ ചെലവുള്ള പ്രചാരണ മാർഗങ്ങളും വെച്ച് വീട് വീട് കയറുന്നു. പരസ്യം എത്രയാണ് കൊടുക്കുന്നത്? അത്രയും കാശ് വേണോ? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എവിടെയാണ് പണമുള്ളത്? അവരുടെ കയ്യിൽ കാശില്ല. തനത് ഫണ്ടും പ്ലാൻ ഫണ്ടും എല്ലാം കഴിഞ്ഞു. അവരെവിടുന്ന് എടുത്ത് ഇത് ചെലവഴിക്കും? ഗവൺമെൻറ്റിന് ഒരു നയ പൈസ മുടക്കാനുള്ള സംവിധാനമില്ല, ഗവൺമെൻറ്റിന് ഒരു സൗകര്യം ഒരുക്കാനുള്ള താല്പര്യമില്ല. എന്നിട്ട് പറയുകയാണ് അവിടെ അങ്ങനെ ടെസ്റ്റ് വേണം, ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് വേണം. എന്തിനാണ് ഈ നടപടി സർക്കാർ എടുക്കുന്നത്? ഓക്കേ.